അതുകൊണ്ട് പഠിക്കുന്ന പിള്ളേരെല്ലാം പഠിത്തകാലങ്ങളിലെല്ലാം ശ്രദ്ധിച്ച് നല്ല വിദ്യാസമ്പന്നരായി പഠിക്കണം. ആരാണ് അത് കേൾക്കുന്നത്? പിണറായി ഇനി കിട്ടുമോ വയലക്ഷൻ? കോൺഗ്രസ്സുകാരല്ലേ എതിരല്ലേ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക വീഡിയോ ആണ്. എൻ്റെ അമ്മയുടെ അമ്മയായിട്ട് ഷായിമ്മ എന്ന് ഞങ്ങൾ പറയും, ഷായിമ്മയായിട്ട് ഒരു ചിറ്റ്ചാറ്റ് കം മോട്ടിവേഷൻ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നും നിങ്ങൾ എൻ്റെ മുഖം തന്നെയല്ലേ കാണുന്നത്, എന്തൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഹിയർ ദ നോട്ട്സ് PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജോലി കിട്ടും ഇപ്പോഴത്തെ കാലത്ത്? എന്തേലും പഠിച്ചാലോ ജോലി ഇരിക്കുന്നേ? അന്ന് തീയതി ഒന്നുമില്ല, വാദാകുന്നില്ല. അന്നേരം പഠിക്കാൻ പോണ കാശ് കൊടുത്ത് കുടയും വസ്ത്രവും ഒക്കെ വേണ്ടേ പോകാനായിട്ടാണ്. നമ്മുടെ അവിടങ്ങളിൽ എൻ്റെ പ്രായമുള്ള ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ പത്മിനി, നമ്മുടെ പെരുന്തോളത്തെ തങ്കമ്മ, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ 4 ക്ലാസ്സേ പോയിട്ടുള്ളൂ. പള്ളിക്കെല്ലാം 3 രൂപ ഫീസ് കൊടുക്കണമായിരുന്നു അന്ന്. അപ്പോൾ അത് ഉണയൊന്നുമല്ല, ഞങ്ങളുടെ അമ്മനെക്കുട്ടി പണി കഴിക്കും. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചതാണോ? ഞാൻ എനിക്ക് ഒന്നാം തരട്ടെ, എൻ്റെ ഇവിടെ ചെന്നാലും ഒരു ബോർഡ് വായിക്കാനോ ഡോക്ടർമാർ പറയാനോ എന്നാണെന്നറിയാനോ, അതിൻ്റെ ഈ കാറ്റാസിലൊക്കെ ഇവരെ കൊണ്ടൊക്കെ പ്രസവത്തിന് ഒരു പ്രൈസ് തരുമ്പോൾ അമ്മച്ചി എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നോക്കുന്നു, എൻ്റെ ഡോക്ടറുടെ ഇതാണ് ഓപ്പിയൊക്കെയാണ്. അയ്യോ, ഞാൻ പറഞ്ഞു എനിക്ക് കണ്ട പഠിച്ചവർക്ക് നമുക്ക് കണ്ടിൻ്റെ മുന്നെല്ലാം കാണാൻ വരും. അതുപോലെ ഞാനന്ന് പഠിച്ചതാണ്, നമുക്കൊന്നും ദോഷം വന്ന് അങ്ങനെ വന്നതാണ്. അല്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ എൻ്റെ കൊച്ചുങ്ങൾക്കൊക്കെ ഞാൻ നമ്പർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണം. അച്ഛനയ്ക്ക് വരെ LKG തൊട്ട് എല്ലാ ABCD ചെറിയ അക്ഷരം വലിയ അക്ഷരം ഒക്കെ പഠിച്ച് അവൾ പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യുമായിരുന്നു. ഈ കുറ്റക്കെട്ടതൊന്നും കേൾക്കുകയില്ല. എടാ, അന്ന് 12ാം ക്ലാസ് വരെയാണ് പഠിത്തം. അതിന് ഈ മെട്രിക്കുലേഷൻ എന്ന് പറയുന്ന 10ാം ക്ലാസ്, പിന്നെ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നതാണ് +2. അത് തിരുവനന്തപുരത്തൊക്കെ പോയി പഠിക്കണം. അന്ന് മഹാത്മാഗാന്ധി കോളേജ് അവിടെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞല്ലേ നമ്മുടെ CMS കോളേജൊക്കെ വന്നത്. CMS കോളേജ് കണ്ടപ്പോൾ 100 കൊല്ലം കഴിയില്ലേ. CMS കോളേജിൻ്റെ സ്ഥാപകനെ ഉദയം മരിച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ കേർത്തിയിരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് കളിയിരിക്കാൻ തോന്നും കണ്ട. അപ്പം പിന്നെ ഇപ്പോൾ PSCയുടെ ഒന്നും കുഞ്ഞു ആരെയൊക്കെ എടുക്കുന്നില്ല, എല്ലാം റെക്കമെൻഡും പുറത്തും അല്ലേ. കുളെല്ലാം എടുക്കലല്ലേ. എൻ്റെ കൂടെ പഠിച്ച ജോലി നമ്മുടെ പായിക്കാട്ട് പോകുന്നല്ലോ കമലമ്മ എന്നാലും പക്ഷേ അവർക്ക് കിട്ടി സ്കൂളിൽ ജോലി 10ാം ക്ലാസ് കഴിഞ്ഞ്. ആ, സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട്. ആ, എടാ പിന്നെ എന്നിട്ട് അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ TTC പഠിച്ചാൽ മതി. അങ്ങനെയൊക്കെ അന്ന് ഒരുപാടുമില്ല. ഞാൻ ഇന്നിപ്പോൾ ഡിഗ്രിക്കാരുടെ കളിയല്ല, അവർക്കെല്ലാം കിട്ടിയിട്ടോ. ഞാനൊന്നും ഇങ്ങോട്ട് പോയിരുന്നെന്ന് പറഞ്ഞാൽ പോവാലുണ്ടെങ്കിൽ പണ്ട് പഠിച്ച കവിതയൊക്കെ പദ്യ പാടാവലിയാടാ. ആ, പിന്നെ ആ പദ്യ പാടാവലി ഗദ്യമായിട്ടാണ് അന്ന് കൊടുത്തി. അതിനകത്ത് പഠിച്ചതൊക്കെ പദ്യങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു അന്ന് സന്ധ്യാഗീതെന്നും പറഞ്ഞൊരു പിന്നെ അയ്യോ, ഒരു കൂട്ടിയ വാഴക്കരിക്കിടയിലോ തീക്കൊട്ടയാൽ പയലാൽ പൂരിച്ചുള്ള ചെരിക്കുളത്തിലുളവാമ്പൻ താമര പുഷ്പം ഒരു സ്ത്രീ സന്ധ്യനാമം ചെല്ലുന്നതാണ്. മാരിക്കാറിൻ്റെ ചൂട് ബിന്ദു വലയ പോലെ മനോജ്ഞാങ്ങിയാണ് ആര്യക്കാൺമുട്ടിയുടെ കൊച്ചുബിരുദൻ കോലായിൽ ഒരു കൊച്ചു വീട്ടിൽ താമസിക്കുന്ന സന്ധ്യയുടെ നാമത്തിൻ്റെ ഒരു പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പദ്യം മുഴുവൻ ഉണ്ടല്ലോ പുസ്തകം, ഒരു ഉത്തരങ്ങളുള്ള പുസ്തകം മുഴുവൻ പദ്യമാണ് അതിനകത്ത്. അതിനകത്ത് പിന്നെ അത് പഠിപ്പിക്കുന്നത് ഉളിമൂട്ടിൽ നിന്ന് ഇല്ലാണ്ടപ്പോൾ സാറെന്ന് പറഞ്ഞു. ആ സാറ് എല്ലാവരോടും മാറ്റോളം പറഞ്ഞു കിടന്ന് തുടങ്ങും. വിള്ളലെല്ലാം പറഞ്ഞാലും വരേണ്ടവരും മലയാളത്തിന് ഒന്നും ഒരു പാടില്ല. ഇഷ്ടം പോലെ മാർക്ക് കിട്ടൂടെ എഴുതിയാൽ. ആ ആ, അവരുടെയൊക്കെ കാലത്ത് കാർമ്മന്മാർ തുടിയൊന്നും കൊടുക്കുന്നത് ഇഷ്ടമല്ല, ചുമ്മാ ഒറ്റ മുണ്ട് മാത്രം. അമ്മ അമ്മാമ്മ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ അച്ഛനും ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു, പറപ്പള്ളി കൃഷ്ണപിള്ള എന്ന് പറയുന്നത്. പുള്ളി അന്നത്തെ ഗവൺമെൻറ് ജോലിക്കാരനാണ്. ഇപ്പം നമ്മൾ മാസപ്പണി പിള്ള എന്നൊക്കെ പറയില്ല, വസ്തു പ്രവർത്തിയായിരുന്നൊക്കെ. അങ്ങനെ അച്ഛൻ പ്രവർത്തിയായിരുന്നു. ആ, പിന്നെ പുള്ളി നല്ല കുളിച്ച് നല്ല അലക്കി കസവ് നേരിതെല്ലാം മുടക്കിയിട്ട് ഈ പോയി നെല്ലെടുപ്പിനൊക്കെ കാലത്ത് നമ്മൾ ലവി കിടക്കുന്നെന്ന് പറയുന്നിടത്തൊക്കെ എഴുതി നെല്ല് കുറവാന്ന് എഴുതി ചാക്കുംപടി അറുമാനൂരിൽ നിന്നൊക്കെ അവിടെ കൊണ്ടുവരുമായിരുന്നു. അവിടെ കെട്ടിടം പണിയാനൊക്കെ ഇരുന്ന് അച്ഛന് വാളികുളമെന്ന് പറഞ്ഞ് 3.5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മാമ്മ സമ്മതിക്കുകയല്ലേ പേരൂരിൽ നിന്ന് പോകാൻ. അങ്ങനെ പിന്നെ ഇവിടെ ഈ വീട് പണിതത്. പിന്നെ 2000 ലോകമഹായുദ്ധകാലത്ത് വലിയ പട്ടാളത്തിൽ പോയി 34 ഇങ്ങനെ വീടുണ്ടാക്കിയത്. എത്ര പൊങ്ങി എന്തോ രൂപ കൊടുത്ത് കുളന്തോണ്ടികളെ കൊണ്ട് വന്നിട്ട് എല്ലാവരും ചോദിക്കും ഇവിടെ അങ്ങനെ അങ്ങനെ പൊങ്ങി വന്നു. ഈ പ്രളയം എല്ലാം വന്നിട്ട് എടുത്ത വിറ്റത്ത് പോലും കയറിയിട്ടില്ലല്ലോ. ഇതൊക്കെ ഇപ്പോൾ അത് കെട്ടിടം മോശം എന്ന് പറഞ്ഞിരിക്കുക. ആ, പ്രശ്നമാണ്. നീ ഗർഭിണി പെണ്ണുങ്ങളും ഒക്കെ വാറു വാടുമ്പോൾ വസ്ത്രം കൂടാതല്ല നടക്കുന്നത്. ആ, അത്ര നന്ന്. ആദിമ മനുഷ്യനില്ല, രണ്ടാമത്തെ മനുഷ്യനൊക്കെ അല്ല. ആദിമ മനുഷ്യൻ വസ്ത്രമില്ല, പിന്നെ അവർ മരത്തോല് കൊണ്ട് വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു, പിന്നെ ഇലകൾ കോർത്ത് വസ്ത്രം ഉണ്ടാക്കി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് തീ കല്ല് കൂട്ടി അടിച്ച് തീ കണ്ടുകൊണ്ട് ഈ പത്രമാംസങ്ങളൊക്കെ തീയിലിട്ട് ചുട്ടു തിന്നാൻ അങ്ങനെ കിടന്ന ആദിമ മനുഷ്യനാണ്
ഇപ്പം ഈ പുരോഗമനത്തിന് തട്ടിയിരിക്കുന്നത്. പിന്നെ അവർ തീ കൂട്ടി ചുട്ടൊക്കെ പെറുക്കി തിന്നാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഓരോന്നെല്ലാം ചെയ്ത് പെറുക്കിയ എന്ന് പിന്നെ അവർ ഈ ഇലകൾ കൊണ്ട് നാണവും മാനവും ഒക്കെ തോന്നി വസ്ത്രങ്ങൾ ഉടുത്തൊന്നും അതൊക്കെയല്ലേ ആദ്യം മനുഷ്യൻ്റെ കഥ ഞാൻ പഠിച്ചിട്ടുണ്ട് ചരിത്രത്തിൻ്റെ. ഇപ്പം പിന്നെ പുരോഗമനത്തിൻ്റെ അങ്ങ് തട്ടലല്ലേ ഇപ്പം നിൽക്കുന്നില്ലേ. ആ ഞാൻ ചെറുപ്പത്തി പാവാട പ്ലസ് പള്ളിക്കുറിച്ച് പോകുമ്പം ആഫ്താരിയും പാവാട ഹൈസ്കൂളിൽ അമ്മാമ്മയ്ക്കൊന്നും അന്ന് മുണ്ടു മാത്രമേ കൊടുക്കത്തുള്ളൂ. ഞാനീ മുണ്ടക്കേട്ട് താമസിക്കാൻ പോകുമ്പോഴും നമ്മളെ നീ അറിയുന്നില്ലേ നാൽപ്പതാക്കളല്ല സരസേൻ്റെ ആയെന്ന് പിള്ളേരെല്ലാം വരും വൈകുന്നേരം പഠിക്കാൻ പള്ളിക്കൂടം വിട്ടു വന്നു. അവിടെയൊക്കെ ഇംഗ്ലീഷോ വല്ലതും അറിയാവുന്നവരുണ്ടോ? അവിടെ ഈ മണിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തായി കമ്പനി ആശുപത്രി അവിടെ അന്ന് ഞാൻ പോയി. അവിടെയുള്ള താമസിക്കുന്നവരുടെ കൂടെ ഞാനും മരുന്നിന് പോയി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ നിന്നോണ്ട് ചോദിക്കുന്നുണ്ട് അവിടുത്തെ മണിക്കല്ലിലെ റൈറ്റർക്ക് വേണ്ട അസുഖത്തിന് ഈ മണിക്കല്ലിലോട്ട് പോകാനുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അതുകൊണ്ടൊക്കെ പറയാം അതിനൊക്കെ അയ്യോ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ആ ഡോക്ടർ പറഞ്ഞിട്ടിരുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് മണിക്കല്ലിൽ നിന്ന് വന്നവർ ഉണ്ടെന്ന് പറയാമെന്ന് പറഞ്ഞു. ഇവരുടെ അമ്മായിയൊക്കെ ആ സരസയുടെയൊക്കെ അതങ്ങനെ അമ്മക്കുട്ടിയാണ്. ഞാൻ പറഞ്ഞു അങ്ങോട്ട് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ എനിക്കറിയാം നമുക്ക് കേട്ടാൽ അവരാ ഒരു വിദ്യാഭ്യാസം ഇല്ലാടെ ഉണ്ടാക്കത്തേക്കാൻ താമസിച്ചവർക്ക് അന്നത്തെ കാലം ഏത് വർഷം എന്ന് പറഞ്ഞാൽ ഒരു എനിക്കൊന്ന് 20 വയസ്സേ ഉള്ളേ. അപ്പം പിന്നെ 40 60 61 ആദ്യം ഞാൻ ഇലക്ഷൻ വോട്ട് ചെയ്ത് റോസമ്മ പൊന്നൂസിന് അടിമ പിന്നെ ശോഭന ഉണ്ടാകുന്നതിന് മുമ്പാണ്. അവിടെ വലിയ കമ്മ്യൂണിസ്റ്റുകാരവിടെ എല്ലാവേ അന്നത്തെ 60 ഇലക്ഷൻ 57 കയറിയവർ 58 വോട്ടിൽ 60 ഇലക്ഷൻ നടന്നില്ലെന്ന്. അതാണ് എനിക്ക് നല്ലപ്പോൾ വോട്ട് കിട്ടിയത് 60. അതെ റോസമ്മ പൊന്നൂസ് കമ്മ്യൂണിസ്റ്റുകാർക്കല്ലേ. ആ അടുത്ത വർഷം അയ്യോ അത് അത് പൂവച്ചനും വെച്ച് അവിടുത്തെ വലിയ നേതാവല്ലേ. അന്ന് അവിടെ നിന്ന് ജനങ്ങളെല്ലാം കൂടെ എൻ്റെ കുഞ്ഞാ ക്യൂവായിട്ട് ആദ്യമേ രാവിലെ 7 തൊട്ട് നടക്കാൻ വോട്ടിടാനുള്ള ജനങ്ങളെല്ലാം കൂടെ അന്ന് ഈ മുണ്ടക്കയത്തോട്ട് പോകുന്ന നടന്നാ പോണേ. 35 ഈ തിയാറാണ്ടി എസ്റ്റേറ്റ് ഗേറ്റൊക്കെ ആ മിഷേനല്ല. എനിക്ക് മിഷേനെ വന്നപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഗോവു എനിക്ക് രണ്ട് തവണ ചെയ്ത് തന്നത് ചേച്ചി. ഞാനൊരു ദിവസം എന്നാണ് അതുപോലെ നോക്കി നോക്കി വന്നപ്പോൾ ആർക്കാ ചെയ്യേണ്ടെന്നറിയില്ല. അന്ന് എനിക്ക് ഇച്ചിരി പ്രായം വന്നതിന് മുമ്പ് ഈ തെങ്ങെന്ന് പറഞ്ഞ സാധനം ഇല്ലാതെ സ്വതന്ത്രനാരാണ്ടായിരുന്നു. അരിവാഴ ചുറ്റിക നക്ഷത്രമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഇവിടെ ശാസ്ത്രജ്ഞരല്ല. ഞാൻ കുഞ്ഞു നോക്കിയിട്ട് എവിടെ അരിവാഴ ചുറ്റിക ഉള്ളതിലും അടിയിലും കണ്ടു ഞാൻ തെങ്ങിനോട്ട് കുത്തിയേച്ചു വന്നു. തെങ്ങിൻ്റെ കിട്ടിയപ്പോൾ ആ സ്വതന്ത്രനല്ലേ കമ്മ്യൂണിസ്റ്റിന് കിട്ടുകയല്ലോ. പിണറായിക്ക് ഇനി കിട്ടുമോ ഇലക്ഷൻ? കോൺഗ്രസ്സുകാരല്ലേ എതിരല്ലേ? ഇതെൻ്റെ മനയുണ്ട. എനിക്ക് എല്ലാ കാര്യവും ലോകത്തിലെ അറിയാം. ഇങ്ങനെ ആ അമ്മ എനിക്ക് മേടിച്ചു തന്നു. കാരണം ഞാൻ സന്ധ്യയാകുമ്പോൾ വെച്ചാൽ സകല കാര്യങ്ങളും വാർത്ത പ്രാദേശിക വാർത്ത സകല ലോകത്തിലെ കേൾക്കാം. എനിക്കിതിനെ തന്നെ കിട്ടും എല്ലാം പറയുന്നത് കൊറോണയുടെ വലിപ്പവും ചെറുപ്പവും അതന്നെ പറയുന്നിട്ട്. ഇനി ഇവിടെ എവിടെയാ ലണ്ടനിലെല്ലാം കൊറോണയാണ് ഇപ്പം. പിന്നെ ബ്രിട്ടനിൽ ആരാണ്ടെല്ലാം വന്ന് അമേരിക്കയിൽ വന്ന് ഇപ്പോൾ അത് വന്ന അന്നേരം ബോധം കെട്ടി ചത്തു പോകണ ഒരു സൈസ് വന്ന് അവരുടെ അവിടെ വന്നിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. അത് വലിയ വലിയ ആശുപത്രിയല്ലേ. അഞ്ചനെയൊക്കെ ജോലി ചെയ്യുന്ന ആശുപത്രി. പിന്നെ കൈലാസ് പിന്നെ നമ്മുടെ ഏറ്റുമാരിൽ എപ്പോഴും കിടക്കുന്ന അറിവൊക്കെ കൈലാസ് തിയേറ്ററാണ് സിനിമകളെ ജീവിതത്തിനൊക്കെ സിനിമ നല്ലപ്പോൾ അവിടെ സിനിമ കൊട്ട വന്നപ്പോൾ പറയുന്ന കല്യാണം കഴിച്ച ആട്ടില്ല ഞങ്ങളവിടെ പോയി കണ്ട അവിടെയാ സിനിമയൊക്കെ കാണാൻ പോകണം. ഏറ്റുമാലൂരൊക്കെ ചെല്ലുമ്പോൾ ചേട്ടൻ ബാങ്കിൽ നിന്ന് വരുമ്പോഴത്തേക്ക് സിനിമ കാണാൻ പോകാൻ ഒരുങ്ങുന്ന കൊണ്ടുപോയി കാണിക്കുമായിരുന്നു. പിന്നെ ജീവിതം നസീറിൻ്റെ ആവണം ആനത്തലയോളം വെണ്ണ തരാൻ വേണം ആനന്ദ സുരേഷിനെ ഓടി പാടാന്ന് അവൾ ഇതവളല്ല എന്നാ പാടുന്നത് ഇതിനകത്ത് ക്രിസ്ത്യാനിയല്ല അറിയാം പറഞ്ഞു നോക്കി അതിനകത്ത് പാടുന്നു. ആ നസീർ മരിച്ചുപോയി 40-ാമത്തെ വയസ്സിൽ. ഇല്ലടാ ഇതേ ഇന്നാളും ഞാൻ റേഡിയോയിൽ കേട്ടത് അയാളുടെ ജന്മദിനാഘോഷം ഏതാണ്ട് നസീർ ആലപ്പുഴക്കാരെ അറ്റാക്കി വന്നാൽ പുള്ളി മരിച്ചത്. അയാൾ നല്ല ജീവനോ സിനിമയിലായിരുന്നു സിനിമയിൽ ഇറങ്ങിയത്. അന്ന് പിന്നെ ഇയാളെ പി പിള്ള പിന്നെ ശങ്കരാടി ബഹദൂറോ ഇതൊക്കെ അതിനകത്ത് അഭിനയിക്കുന്നത്. കപ്പ ഇങ്ങനെ ഉള്ളിയിലിട്ട് പച്ചക്കപ്പ ഇടിച്ച് കൊടുക്കുമ്പം ഈ ഇവിടെ നമ്മുടെ ഭാർഗവപ്പേടെയൊക്കെ വീട് നേരെ അതല്ലേ എസ് പി പിള്ളയുടെ വീട്. അതിൽ വായിലിങ്ങനെ തപ്പി തപ്പി തിന്നുന്നു. അയാൾ പെട്ടിയമ്മക്കാരനെ പോയതാണ് സിനിമയിൽ സിനിമാക്കാരുടെ കൂടെ. അങ്ങനെ അയക്ക് സിനിമയിൽ അങ്ങനെ റോള് കിട്ടിയതാണ് എസ് പി പിള്ളയ്ക്ക്. എസ് പി പിള്ളയുടെ അവിടെ കയറി താമസം 7 ഉത്സവമായിരുന്നു ഈ സിനിമ. ഈ രാജ്യം അയ്യോ അല്ല ഞാനെന്തോ സിനിമ കണ്ടിട്ടുള്ളത് തിയേറ്ററിൽ. പിന്നെ വേറെ രാജമകുടം പിന്നെ അപ്പോൾ അന്ന് നടക്കുന്നൊക്കെ സിനിമ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഭാർഗവപ്പേട അടുത്ത് ചെല്ലുമ്പോൾ അവിടെ തൊട്ട് ഇതൊക്കെ നടക്കില്ലേ സിനിമ കൊട്ടവാ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ചെമ്മീനകത്ത് തന്നെ നടാം മമ്മൂട്ടിയല്ലേ അഭിനയിക്കുന്നത്.
ആണോ? അല്ല, അത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം എല്ലാം മറന്നു പോകും. എല്ലാ ലോക ചരിത്രം എനിക്കറിയാമായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ സിനിമ ആക്കിയാണ് അവർ ഗുണോ ഇല്ലോ. അകംബോളിയോ അകംബോളിയൊക്കെ ഉള്ള ഏഷ്യാണ്. കാശൊന്നും കൊടുത്തൊന്നും വേണ്ട. അല്ലാതെ ഞാൻ പഠിച്ചവർ മുച്ചം കിടക്കുന്നു. ഇവിടെ അന്ന് പഠിച്ചവരാരും ഇല്ലെന്ന് പറഞ്ഞില്ലേ. ഒരു കൂടുതലോട്ടൊക്കെ ടീച്ചർമാരായിട്ടൊക്കെ എടുക്കാം. ഇന്നിപ്പം സകല കുഞ്ഞും പട്ടക്കാരില്ലേ പറഞ്ഞാൽ. ഇന്നത്തെ കാലാവും ഞാൻ നല്ല. ഇന്നിപ്പോൾ ഒരു വലിയ പണമില്ലാത്ത അന്ന് വേണ്ട പുസ്തകവും പിന്നെ ബുക്കും പുസ്തകവും തുണിയും കുടയും ചോദിച്ച് പാത്രമൊക്കെ വേണ്ട വറ്റുപാറ്റൊക്കെ പഠിക്കാൻ പോകണമെങ്കിലും അന്നേടാ നമ്മൾ കൈത്തണ്ടി പിടിച്ചോണ്ട പോണം. പുസ്തകം ബാഗ് ഒന്നും ആയിട്ടില്ല. പുസ്തകം കൈത്തണ്ടില്ലേ ചോദിച്ച് പാത്രത്തിൽ ചോറ് ഇങ്ങനെ കയ്യെ തൂക്കിയിടുന്നതും കുഴയുള്ള പാത്രമാണ്. നടന്നല്ലേ പോണു ചേച്ചി മാനൂറ് രണ്ടു നേരം. ബസ്സില്ലല്ലോ. ആ അന്ന് ബസ്സില്ല. നടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് കൊല്ലം പോയി പഠിച്ചത്. ബുളുബൂട്ട് ചെല്ലുമ്പോൾ തിരുവച്ചൂര് എന്നൊക്കെ പിള്ളേർ വരും. അവരെ കൂടി കണ്ടില്ല പിന്നെ നമ്മൾ തന്നെയാവും ഒറ്റയ്ക്ക്. യജമാനൂർ അവർ യാതാ പോലെ പിള്ളേർ വരും. അവിടെ നിന്നൊക്കെ പഠിക്കുന്നവരുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അവിടെ നിന്നിട്ടുള്ള. പാർവതിക്കുട്ടി എന്നും പറഞ്ഞു മാരാതി പെണ്ണ. പിന്നെ ഈ കുന്നുമേലെ അനാളച്ചേട്ടൻ്റെ കൊച്ചത്തിൻ്റെ മകൾ അംബുജാക്ഷി. പിന്നെ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു പഠിക്കുന്ന പിള്ളേർ. ആ എൻ്റെ കുഞ്ഞ പഠിച്ചവരൊക്കെ അന്ന് ഒരുപാടില്ല. ഞാൻ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ ഒന്ന് പഠിച്ചവരില്ല. ഇത് ഗ്യാസുണ്ടോ കറണ്ടുണ്ടോ അമ്മാമ്മയെ സമ്മതിക്കുന്ന ആളുകൾക്ക് വെച്ച് കഞ്ഞി ചോറ് എട്ട് മണിക്ക് മുമ്പേ. അത് മാനവൻ മാത്രം കൊണ്ടുപോകില്ല. വലിയ എന്നല്ലേ പഠിക്കുന്നുണ്ടായിരുന്നു. ആ പെണ്ണുങ്ങളെ വിടുകയില്ലെന്നല്ല. വസ്ത്രമൊന്നും കൊടുക്കാതെ എന്നെല്ലാവരും പണിക്കുടി പോകണം. ഓലക്കട ആ അന്നൊക്കെ ഓലക്കടയാണ്. പിന്നെ ഓലക്കട മേടിക്കും. മഴയത്ത് ചൂടിക്കൊണ്ട് പഞ്ഞി വടക്ക പള്ളിക്കൊണ്ട് ഞാൻ ചൂടിക്കൊണ്ട് പോയിട്ടുണ്ട്. അതും ഇല്ലാതെങ്കിൽ പിന്നെ ഇതില്ല വാഴയില കണ്ടിച്ചിട്ട് തലപ്പിടിച്ചുകൊണ്ട് കൂടി പോകും. കുഞ്ഞുങ്ങൾക്കെല്ലാം എന്നെ ഇപ്പം ഇല്ലാത്ത പറഞ്ഞാൽ പഠിക്കാൻ കഴിയില്ല. കുഞ്ഞ വിദ്യാസമ്പന്നൻ ആരാധ്യ വിശ്വത്തിൻ്റെ ശേഷം എന്നാണ് ലോകത്തിൽ. പിന്നെ വിദ്യാസമ്പന്നൻ്റെ അവർ ഇപ്പം ജോലിയിലില്ല. അവർക്ക് വിശ്വത്തിൻ്റെ ഈ ലോകത്തിൽ മാന്യതയുണ്ട് വിദ്യയുള്ളവർക്ക്. ആ വിദ്യാധനം സർവധനാൽ പ്രധാനം പറഞ്ഞെന്ന് മലയാളം തീ പദ്യപാഠാവലിക്ക് ഞാൻ പഠിച്ചതുകൊണ്ട് യുദ്ധമെന്തിന് ഒരുത്തർക്ക് വിദ്യ കൈവശമാകുകയിൽ വെണ്ണയുണ്ടെങ്കിൽ നടന്നൈ വേറിട്ട് കരുതണമോ വിദ്യ വിട്ട് നരിഞ്ഞാമോ വിശ്വംഭരയിൽ വാഴുവാൻ ആയുധം കയ്യിലില്ലാത്ത ഒരടരാണെന്നതെങ്ങനെ അഞ്ജനായി ജീവിതം പോകാൻ ആർക്ക് ദാക്ഷ്യം വിളിച്ചാലും വാലും കൊമ്പും മഴകുള്ള മഹിഷത്തിന് സമാ മനുഷ്യന് വിദ്യയില്ലാത്തത് മഹിഷത്ത് വഴന്ന് ഒരു വാലും കൊമ്പും അഴക് മാത്രം ഉണ്ട് അതിന് ബോധം കൊടുക്കുന്നു മഹിഷപ്രകാരം. ആ അകങ്കണ്ണ് ഉറപ്പിക്കാൻ ആശാം ബാല്യത്തിലിട്ടണം അന്നം. അങ്ങനെ അന്ന് ആശാം പഠിച്ചല്ലേ അകങ്കണ്ണ് നടക്കുന്നത്. ബാല്യതൻ വിദ്യയാൽ വായിക്കും പ്രകാശം വരെ വീട്ടിലും. പെണ്ണിൻ്റെ വിദ്യ കൊണ്ട് പല വീട്ടിൽ ലഗിട്ട് ചെല്ലുന്നിടത്തൊക്കെ പ്രകാശം വരികയില്ല നല്ല പിള്ളേരാണെങ്കിൽ. ബാലൻ തൻ വിദ്യയാൽ ഒറ്റ ഭവനത്തിൽ ഇരുട്ട് പോകുന്നു. അന്ന് അന്നത്തെ അത് ഓരോ പദ്യമുണ്ട് കാലമില്ലാത്ത കാലം. ആ ആ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് നല്ല രീതിയിലൊക്കെ പഠിച്ച് നല്ല വിദ്യാസമ്പന്നരായി നല്ല ജോലിയൊക്കെ വാങ്ങി ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങണം എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ. പിന്നെ ഇങ്ങനെ പറയണ്ട് മോൻ്റെ കാര്യം പോലും പറയണം. ഞാൻ 10 ക്ലാസ് പഠിച്ചതാണ്. അമ്മ ടോട്ടൽ ഓപ്പറേറ്റ് പരീക്ഷ എഴുതാൻ പറ്റാത്തത് കൊണ്ട് അന്നത്തെ കാലത്ത് ഒരു ടീച്ചറായിട്ട് ജോലി കിട്ടേണ്ടതായിരുന്നു. അതിൻ്റെ ഒത്തിരി പരാജയം ഇപ്പോഴും ഉണ്ട് ജീവിതത്തിൽ. പിന്നെ മക്കളൊക്കെ പഠിച്ച് മിടുക്കരായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും പഠിച്ച് മിടുക്കരായിട്ട് ഭാവി വന്നില്ല. നമ്മൾ വലുതാകുന്ന കാലത്താണ് വിദ്യാഭ്യാസം പഠിക്കാത്തതിൻ്റെ സമയം കളഞ്ഞതിൻ്റെ സങ്കടം പെടേണ്ട ഒരു സമയം വരുന്നത് വലുതാകുമ്പം. ഒരു ജോലിയൊക്കെ കിട്ടാതെയൊക്കെ ബുദ്ധിമുട്ടിയിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് പഠിക്കുന്ന പിള്ളേരെല്ലാം പഠിത്തകാലങ്ങളിലെല്ലാം ശ്രദ്ധിച്ച് നല്ല വിദ്യാസമ്പന്നരായി പഠിക്കണം. ആരാണത് കേൾക്കുന്നത്?